പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡി സി ജനറേറ്ററിൻ്റെ ആണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം ഡി സി ഇപ്പോൾ ജനറേറ്റർ ആണെങ്കിലും മോട്ടറാണെങ്കിലൊക്കെ ബുക്കിലൊക്കെ ഒരുപാട് വാരി വിളിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കാന്ന് പഠിക്കുക ഏതൊക്കെ തമ്മിലാണെന്ന് പഠിക്കുക ഇവിടെ എഴുതി വെച്ചിട്ട് ബ്രീഫ് പോയിന്റുകൾ മര്യാദയ്ക്ക് മനസ്സിലാക്കിയിട്ട് നീട്ടിപ്പരത്തി എഴുതാനും പഠിക്കുക വെറുതെ വാരി വിളിച്ച് എഴുതരുത് പോയിൻറ്റുകൾ കൃത്യമായിരിക്കണം നമ്മളിവിടെ എഴുതിയത് ഷോർട്ടായിട്ടാണ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക പൊലിപ്പിക്കുക പക്ഷേ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം മറക്കരുത് ഓക്കെ അപ്പോൾ ഡി സി ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണാണ് നമ്മൾ സാധാരണ പറയും ഒന്ന് നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതിന് മറ്റൊരു പേര് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മറ്റൊരു പേര് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് മറ്റൊരു പേര് മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ വിളിക്കും രണ്ടാമത്തേത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സ് മൂന്നാമത്തേത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക ആദ്യമായിട്ട് നോ ലോഡ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് നോ ലോഡ് സാച്ചുറേഷൻ ക്യാര അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാര അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ക്യാര ചിത്രം നോക്കുക താഴെ ഇതിൽ അർത്ഥമാക്കുന്നത് ഒന്നുമില്ല നമ്മുടെ നോ ലോഡ് വോൾട്ടേജ് ഈസിറോയും ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ട് ഫീൽഡ് കറണ്ട് അത് രണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് അപ്പോൾ എന്താ ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാന്തമാക്കി മാറ്റണ്ടേ ഇലക്ട്രോ അല്ലേ അപ്പോൾ നമുക്ക് കാന്തമാക്കി മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ കറണ്ട് കൊടുക്കൂലേ ആ കറണ്ട് ഇങ്ങനെ കാന്തമാക്കി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻ കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് ഇങ്ങനെ കൂട്ടി 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 വരുമ്പോൾ അതായത് ഒരു സാധനത്തിൻ്റെ കാന്തിക ശക്തി ഇങ്ങനെ കൂട്ടി 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 വരികയാണ് ഇലക്ട്രോമാഗ്നെറ്റ് അല്ലേ അപ്പോൾ എൻ്റെ ശക്തി കൂട്ടാൻ കറണ്ട് ഇങ്ങനെ കൊടുക്കൂലേ അപ്പോൾ ആ കറണ്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുമ്പോൾ അവിടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇ എം എഫിൻ്റെ അളവ് കൂടുക എന്താണ് ചെയ്യുന്നത് കൂടുകയാണ് കുറയണമെന്നല്ല അപ്പോൾ ചിത്രത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ എല്ലാ ജനറേ ഏത് ജനറേറ്റർ ആണെങ്കിലും അതിപ്പോൾ സീരീസ് ആണെങ്കിലും അതേപോലെ ഷണ്ടാണെങ്കിലും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും ഒക്കെയും ഇതിൻ്റെ ഗ്രാഫ് എല്ലാത്തിലും ഒരുപോലെയാണ് ഈ കാണുന്ന മാതിരി ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ മൂന്നെണ്ണം എന്തിനാണ് വരച്ചത് ഈ മൂന്നെണ്ണം വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ തന്നെ ഉണ്ടാവുക പക്ഷേ മുകളിലേക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് സ്പീഡ് കൂടി ഇതിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ ജനറേറ്ററിൻ്റെ പണി എന്താ ജനറേറ്റർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇ എം എഫ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉള്ളിലുണ്ടാകുന്ന ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോഴുള്ള ഇ എം ആണ് ഇ സിറോ ആ ഇ സി പിന്നെ ഒരു ഫീൽഡ് കറണ്ട് നമ്മളിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് എത്രത്തോളം ഇ എം എഫ് ഉണ്ടാകുന്നത് അതെന്ത് ചെയ്യണേ അതിങ്ങനെ കൂടി 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 പിന്നെ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ടാണ് സാച്ചുറേഷൻ ക്യാറാന്ന് വിളിക്കാനുള്ള കാരണം മാനറ്റൈസേഷൻ ഇതൊരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കാണ് നമ്മൾ കറക്കണത് ഇങ്ങനെ ടെർബിൻ കറക്കണത് നമ്മുടെ ആർമിച്ചിട്ട് കറക്കണത് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കണം സ്പീഡ് മാറ്റുന്നില്ല ഇനി സ്പീഡ് കൂട്ടി എന്ന് വിചാരിച്ചോ സ്പീഡൊന്ന് കൂട്ടി പിന്നെ ആ സ്പീഡിൽ ആ കൂട്ടിയ സ്പീഡിൽ കറക്കുകയാണെങ്കിൽ നമ്മുടെ കയറ കുറച്ചും കൂടെ മുകളിലേക്ക് വരും പിന്നെ ഇനി എന്ത് ചെയ്യണ വീണ് സ്പീഡ് കൂട്ടിയിട്ട് ആ കൂട്ടിയ സ്പീഡിലാണ് നമ്മൾ കറക്കുന്നത് അടുത്ത പ്രാവശ്യം അപ്പോൾ സ്പീഡ് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറവ് മുകളിലേക്ക് ഇങ്ങനെ വരും അതാണ് കാണിച്ചത് അപ്പോൾ ഒറ്റ കറവേ ഉള്ളൂ പിന്നെ ഈ ചിത്രത്തിൽ കാണാൻ നമുക്ക് മനസ്സിലായ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഇതിവിടെ സീറോ ആണ് ഫീൽഡ് കറണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല ഫീൽഡ് കറണ്ട് കൊടുക്കാതെ തന്നെ ഇവിടെ ഇത്രയും ഇത്രയും ഒരു ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ആ സമയത്ത് തന്നെ ദാ ഇവിടെ ഇത്രയും ഇ ഇ എം എഫ് ഉണ്ട് ഇതാ ഇത്ര ഇ എം എഫ് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഫീൽഡ് കറണ്ട് ഇല്ലാതെ തന്നെ അതെങ്ങനെയാണ് ഫീൽഡ് കറണ്ട് ഇല്ലെങ്കിൽ പോലും അവിടെ ഇ എം എഫ് ഉണ്ടാകാനുള്ള കാരണം എന്താ റെസിഡുവൽ മാഗ്നറ്റിസ് ആണ് നമ്മൾ പറഞ്ഞില്ലേ ചെറിയ അളവിൽ ഫ്ലെക്സ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫീൽഡ് ഒന്നും കൊടുക്കാതെ തന്നെ ആ ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് ഇ എം എഫ് ഉണ്ടാവും അതാണ് ഇവിടെ മുകളിലേക്ക് കുറച്ചിങ്ങനെ അപ്പോൾ സീറോയിൽ നിന്ന് ഫീൽഡ് കറണ്ട് തുടങ്ങുമ്പോൾ സീറോയിൽ തന്നെ ഇത് തുടങ്ങാതെ മുകളിൽ ആവാനുള്ള കാരണം അതാണ് റെസിഡുവൽ മാഗ്നറ്റിസും ഓക്കെ അപ്പോൾ ഈ ചിത്രം വരച്ചു വെക്കുക അതൊന്നും അലിക്കണ്ട അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ പറയാം കോൺസ്റ്റൻറ്റ് ഇത് ഈ ഗ്രാഫ് ഉള്ളത് കോൺസ്റ്റൻറ്റ് സ്പീഡിലിത് വെച്ചിട്ടാണ് ഈ സീറോയും ഐ എഫും അഥവാ നോ ലോഡ് ഇ എം എഫും നോ ലോഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ഫീൽഡ് കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് ഇതെല്ലാ ജനറേറ്ററിനും സെയിം ആണ് സീരീസ് ആണെങ്കിലും ഷണ്ടാണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും മാഗ്നറ്റൈസേഷൻ കറവ് ഇറ്റ്സ് ഓസോ ഗോൾഡ് മാഗ്നറ്റൈസേഷൻ കറവ് ഇവിടെ നോ ലോഡിലാണ് അതേപോലെ തന്നെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒ ഈ ഈ ഇവിടെ സീറോ ഉണ്ട് കേട്ടോ ഇവിടെ സീറോ വരയ്ക്കാണ് ഓ അപ്പോൾ ഈ ഒ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഫീൽഡ് കറണ്ട് സീറോ ആയാൽ പോലും അവിടെ ഇത്രയും ഉണ്ട് അവിടെ ഇത്രയും ഇ എം എഫ് ആ സമയത്ത് ഉണ്ട് എന്തുകൊണ്ട് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസിഡൽ മാഗ്നറ്റിക്സ് അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ റെസിഡൽ മാഗ്നറ്റിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എം എഫ് ആണ് അപ്പോൾ ഒന്നാമത് ക്യാര നോലോഡ് സാച്ചുറേഷൻ ക്യാര കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ക്യാറ അല്ലെങ്കിൽ ടോട്ടൽ ക്യാര എന്ന് പറഞ്ഞാൽ ഇ ജിയും ഐ എയും തമ്മിൽ ആർമേച്ചർ കറണ്ടും പിന്നെ നമ്മൾ നേരത്തെ നേരത്തുണ്ടായ ഇ ജീറോ എന്ന് പറഞ്ഞ കറണ്ട് എ ഇ സീറോ എന്ന് പറഞ്ഞ വോൾട്ടേജ് അത് നമുക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാൻ കിട്ടില്ല രണ്ട് തരത്തിലുള്ള ഡ്രോപ്പുകളാണ് പ്രധാനമായിട്ടും ഇവിടെ പറയാനുള്ളത് ഒന്ന് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആർമേച്ചർ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഫ്ലെക്സിൻ്റെയൊക്കെ അളവ് കുറയും അപ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജ് കുറയും അങ്ങനെ കുറഞ്ഞ വോൾട്ടേജ് ഇ സീറോയിൽ നിന്ന് ഇ ജി ആയിട്ട് മാറും അതാണ് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക ഓൺ ലോഡ് ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഇ ജിയും ഐ എയും തമ്മിലുള്ള ആർമേച്ചർ കറണ്ട് നേരത്തെ ഫീൽഡ് കറണ്ട് തമ്മിൽ ആ ഗ്രാഫ് വരച്ചിരുന്നത് അപ്പോൾ ആർമേച്ചർ മേച്ചർ കറൻറ്റാണ് അപ്പോൾ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറേറ്റഡ് ഇ എം എഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇ സീറോ ആയിരുന്നു ആദ്യം ജനറേറ്റ് ചെയ്തിരുന്നത് അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞ് നമ്മൾ ഇ ജി എന്നുള്ള സിമ്പിൾ വരയ്ക്കുക എന്താ കാര്യം ആർമിച്ച റിയാക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓക്കെ അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എന്താ ആർമിച്ച റിയാക്ഷൻ കാരണം അവിടെ ഒരു ഡീമാഗ്നറ്റൈസേഷൻ ഉണ്ടായി അഥവാ ഫ്ലെക്സിൻ്റെ അളവ് കുറഞ്ഞു അപ്പോൾ അത് കാരണം കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടായി അപ്പോൾ നമ്മുടെ ഇതിലുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇ ജി വോൾട്ടേജ് കുറയുന്നു ആണല്ലോ യെസ് അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് വരക്കാണ് നമ്മൾ മൂന്ന് മൂന്ന് അതാണ് നമ്മൾ ഏതിൽ വരയ്ക്കുന്നത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ നമ്മൾ ഓരോ നേരത്തെ ഒരൊറ്റ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് ഒരൊറ്റ ഗ്രാഫ് വരച്ചേ ഉള്ളൂ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രാഫിൽ തന്നെയും ഇപ്പോൾ സീരീസ് മോട്ടർ ആണെങ്കിൽ സോറി സീരീസ് ജനറേറ്റർ ആണെങ്കിൽ സീരീസ് ജനറേറ്ററിൻ്റെ ഇൻറ്റേർണൽ കെയറേയും എക്സ്റ്റേണൽ കെയറേയും ഒരു ഗ്രാഫിൽ തന്നെ വരയ്ക്കുക ഷണ്ട് ജനറേറ്റർ ആണെങ്കിൽ ഷണ്ട് ജനറേറ്ററിൻ്റെ ഇൻറ്റേണൽ ക്യാറയും എക്സ്റ്റേണൽ ക്യാറയും ഒന്നിൽ തന്നെ വരയ്ക്കുക കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഒന്നിൽ തന്നെ വരയ്ക്കുക അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇൻറ്റേർണൽ ക്യാറ അല്ലെങ്കിൽ ടോട്ടൽ ക്യാറ എന്നുള്ളപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ള എക്സ്റ്റേണൽ ക്യാറ എന്താണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇ ജിറോ എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ടായിരുന്നു പക്ഷേ ആർമേച്ചർ റിയാക്ഷൻ അത് കാരണമുള്ള ഡ്രോപ്പ് ഒക്കെ കാരണം അതിൽ നിന്ന് കുറച്ച് വോൾട്ടേജ് കുറഞ്ഞിട്ട് ഇ ജി ആയിട്ട് മാറി ആ ഇ ജിയും പിന്നെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കാരണം നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഇൻറ്റേർണൽ ക്യാറ എന്ന് പറയാം എക്സ്റ്റേണൽ ക്യാര എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അവസാനം പുറത്ത് കിട്ടുന്നത് അവസാനം പുറത്ത് കിട്ടുന്ന ഏതാണ് നമുക്ക് ടെർമിനലിൽ കിട്ടുന്ന വി എന്ന് പറഞ്ഞ വോൾട്ടേജ് അതേപോലെ തന്നെ ലോഡിൽ കിട്ടുന്ന ലോഡ് കറണ്ട് അപ്പോൾ വിയും അയ്യലും തമ്മിലുള്ള ഗ്രാഫാണ് എക്സ്റ്റേണൽ ക്യാറ എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജും ലോഡ് കറണ്ടും അപ്പോൾ ഈ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ആദ്യം കിട്ടി ഈ സീറോ ആണ് ഈ സീറോ കുറഞ്ഞു കുറഞ്ഞ് അതിൽ നിന്ന് ആർമേച്ചർ റിയാക്ഷൻ കാരണം ഡ്രോപ്പ് കുറഞ്ഞിട്ടാണ് ഈജി ആയിട്ട് മാറിയത് ആ ഈ ജിയിൽ നിന്ന് വീണ്ടും കുറച്ച് ഇപ്പോൾ ആർ പിന്നെ എന്താ പറയുക നമ്മൾ അവസാനം കിട്ടുമ്പോൾ ആർമേച്ചറിൽ കുറച്ച് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടോ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് കൂടാതെ ആർമേച്ചർ റെസിസ്റ്റൻസിൽ കുറച്ച് ഡ്രോപ്പ് ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വി കിട്ടുന്നത് ഓക്കെ ആണല്ലോ അതാണ് അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ആർമേച്ചർ എന്ന് പറയുന്നത് ഐ ആർ എ അപ്പോൾ നമുക്കിപ്പോൾ എക്സ്റ്റേർണൽ ക്യാമറ നമുക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ക്യാറ എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് നമ്മൾ വരച്ചാൽ ആ വോൾട്ടേജിനേക്കാൾ പിന്നെയും താഴേക്ക് വരും ഏത് സോറി ഇൻ്റേണൽ ക്യാറ നമ്മൾ വരച്ചാൽ ആ ഇൻ്റേണൽ ക്യാരയിൽ കിട്ടിയ വോൾട്ടേജിനേക്കാൾ വീണ്ടും താഴേക്ക് വരും ഏതിൻ്റെ ക്യാറ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്യാറ കാരണം എന്താണ് ഇന്റേണൽ ക്യാറ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി ആർമിച്ച റിയാക്ഷൻ കാരണം വോൾട്ടേജ് കുറച്ച് കുറഞ്ഞു അതിനേക്കാൾ താഴെ വരയ്ക്കണം അതിനേക്കാൾ താഴും ഏത് എക്സ്റ്റേണൽ ക്യാറ കാരണം വീണ്ടും ആർമിച്ച റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് വീണ്ടും അവിടെ കുറയുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ നമ്മൾ നോക്കുക എക്സ്റ്റേണൽ ക്യാര എന്ന് പറഞ്ഞാൽ അതാണ് എക്സ്റ്റേണൽ ക്യാറ ബിലോ ഇൻ്റർണൽ ഇൻ്റേർണൽ ക്യാറൻ്റേയും താഴെ വരയ്ക്കുക അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് അവർക്ക് ഇത് ഒരു ജനറേറ്റർ തന്നു കഴിഞ്ഞാൽ അത് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യേണ്ടത് സീരീസ് ജനറേറ്ററിൻ്റെ ഉപയോഗം എന്താ ഷണ്ട് ജനറേറ്ററിൻ്റെ ഉപയോഗം എന്താന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഈ ക്യാറൊക്കെ അവർക്കെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ നമ്മൾ പുറത്തുനിന്ന് വേറെ ബാറ്ററിയോ എന്തെങ്കിലും വെച്ച് കണക്ട് കൊടുക്കുകയാണ് ഇൻറ്റർണലി അതിൽ നിന്ന് തന്നെ ആർമേച്ചറിൽ നിന്ന് തന്നെ വിളിച്ചെടുക്കുകയല്ലോ ചെയ്യുന്നത് അത് അങ്ങനെയുള്ള അതിൻ്റെ ക്യാർ എന്താണ് വരിക നോക്കുക അപ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ കേസിൽ ലോഡ് കറണ്ടും അതേപോലെ തന്നെ നമ്മുടെ ആർമേച്ചർ ആർമേച്ചർ കറണ്ടും സെയിം തന്നെയാണ് കാരണം അത് അത് രണ്ടും സീരീസാണ് നിങ്ങൾ ആ ചിത്രം നോക്കിയൊക്കെ നേരത്തെ ഫീൽഡ് വൈൻ്റിങ്ങിൻ്റെ ഗ്രാ നമ്മൾ ചിത്രം പഠിച്ചിട്ടുണ്ട് ഫീൽഡ് വൈൻഡിങ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ അപ്പോൾ അതിൽ ആർമേച്ചറും ലോഡും എന്താണ് സീരീസാണ് അപ്പോൾ നമുക്കിവിടെ നമുക്കറിയാം ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ളതാണ് ആർമേച്ചർ കറണ്ടും ഇ ജിയും തമ്മിലുള്ള ഗ്രാഫാണ് അപ്പോൾ അവിടെ ആർമേച്ചർ കറണ്ട് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഐ എല് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഇതിൽ ഐ എല് കൂടി കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക നോ ലോഡിൻ്റെ സമയത്ത് നോ ലോഡ് ഐ എല്ല നോ ലോഡാണ് അപ്പോൾ ഗ്രാഫ് ശരിക്കും എങ്ങനെ കിട്ടുക നോ ലോഡാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ പക്ക ഇങ്ങനെ ആയിട്ട് വോൾട്ടേജ് കിട്ടും ഇങ്ങനെ കിട്ടേണ്ടതാണ് കാരണം അതിൽ യാതൊരുവിധ കുറച്ചിലോ കാര്യങ്ങളോ അല്ല പക്ഷെ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ആദ്യം ആർമേച്ചർ ഇൻറ്റേർണൽ ക്യാര വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് കാരണം ഇത് കുറച്ച് കുറയും അത് കുറഞ്ഞിട്ട് എന്താ എങ്ങനെ വരിക അത് കുറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വോൾട്ടേജ് നേരെ ഇങ്ങനെ കുറച്ച് കുറയും എത്ര മാറ്റേണ്ട ഇത്രയും അളവിൽ മാറ്റേണ്ട ഇത്രയും അളവ് കുറഞ്ഞു ഓക്കെ ഇനി നമുക്ക് അതിൽ നിന്ന് വീണ്ടും താഴേക്ക് ആയിട്ടാണ് നമുക്ക് ചെയ്ത് കിട്ടുക എക്സ്റ്റേണൽ ക്യാര കിട്ടുക കാരണം എന്താ അവിടെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ട് അപ്പോൾ വീണ്ടും അതെന്ത് ചെയ്യും ഇങ്ങനെ കുറഞ്ഞ് താഴേക്ക് വരും അപ്പോൾ എത്ര കുറവുണ്ട് ഇതാ ഇത്ര വീണ്ടും കുറഞ്ഞു ഈ എന്താ അത് ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഡ്രോപ്പ് അത് കുറഞ്ഞു താഴേക്ക് വന്നു ഈ എന്താ അതിൽ നിന്ന് വീണ്ടും കുറഞ്ഞു ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം ഓക്കെ അപ്പോൾ ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ് ഇൻ്റേണൽ ക്യാര അതിൻ്റെ താഴെ വരച്ചിരിക്കുന്ന ഗ്രീൻ കളറിൽ കാണിച്ചാൽ എക്സ്റ്റേണൽ ക്യാര വൈ ആക്സസ്സിൽ നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ട് നോ ലോഡ് വോൾട്ടേജും അതേപോലെ തന്നെ ജനറേറ്റഡ് വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് മൂന്നും അവിടെ മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ആർമേച്ചർ റിയാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഏത് ലോഡാണെങ്കിലും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടുമായിരുന്നു ഈ എ ബി എന്ന് പറഞ്ഞ പോലെ കാണിച്ചിരുന്ന പോലെ ഇങ്ങനെ കിട്ടേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്തു ഡ്രോ ആർമേച്ചർ റിയാക്ഷൻ കാരണം അത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു വീ അതാണ് ഇൻറ്റേർണൽ ക്യാമറ വീണ്ടും മാറും പിന്നെ നമ്മുടെ എന്താ പറയുക ആറു റെസിസ്റ്റൻസ് തന്നെ വീണ്ടും കുറഞ്ഞു അതാണ് എക്സ്റ്റേണൽ ക്യാര ഏറ്റവും അവസാനം ഓക്കെ അപ്പോൾ ഇവിടെ കെറവ് എ സി എന്ന് പറയുന്ന ഏതാണ് ഇൻറ്റേണൽ ക്യാറ കറിവ് എ ഡി എന്ന് പറയുന്നത് ഏതാണ് എക്സ്റ്റേണൽ ക്യാർ ഇതൊക്കെയാണ് ഇതിൻ്റെയാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എ സി ജനറേറ്റർ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി സീരീസ് ആണ് ഇപ്പം ഇതിൻ്റെ ഷേപ്പ് മാറ്റേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഏതിൻ്റെ ഷീപ്പാണ് ഇത് നമ്മൾ നേരത്തെ വരച്ച നമ്മുടെ നോലോഡ് ക്യാരയാണ് അതെല്ലാത്തിനും സെയിമാണെന്ന് പറഞ്ഞു ഇവിടെ എന്താ അങ്ങനെ ഈ നോലോഡ് ക്യാറ എടുക്കാൻ കാരണം ഇതിങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ശരിക്കും ഏതാണ് നമ്മൾ നോലോഡിക്കാറും ഇവിടെ ഐ എഫ് ആയിരുന്നു ഫീൽഡ് കറൻ്റായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സീരീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നേരത്തെ ജനറേറ്ററിൻ്റെ ചിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സീരീസിൽ ഫീൽഡ് കറണ്ടും ആർമിച്ചർ കറണ്ടും സീരീസാണ് ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും സീരീസാണ് അപ്പോൾ ഇവിടെ ആർമീച്ചർ കറണ്ട് കൊടുക്കുന്നതിന് പരമ്പ ഫീൽഡ് കറണ്ട് കൊടുത്താലും അതുപോലെ ലോഡ് കറണ്ടും ഇതെല്ലാം ഫീ സീരീസിലേതാണ് എല്ലാം കൂടെ കണക്ട് ചെയ്ത സീരീസാണ് അപ്പം ഐ എഫെന്ന് പറഞ്ഞാൽ കറണ്ടും ഐ എ എന്ന് പറയുന്ന കറണ്ടും ഐ എൽ എന്ന് പറഞ്ഞ കറണ്ടൊക്കെ സീരീസ് ആയതുകൊണ്ട് എന്താണ് സെയിം ആണ് അപ്പോൾ ഐ എഫിനെ പോലെ തന്നെ അതിൻ്റെ ഗ്രാഫും കിട്ടുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഐ എഫിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത് ഇതേപോലെ എങ്ങനെ കിട്ടി നോ ലോഡിൽ ശരിയല്ലേ യെസ് നേരത്തെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ ഇങ്ങനെ എടുക്കാതിരിക്കാൻ കാരണം കാരണം സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ ഫീൽഡ് കറണ്ടും ഈ ആർമേച്ചറും ലോഡ് സീരീസ് അല്ല പക്ഷെ ഇവിടെ എല്ലാം സീരീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രാഫ് തന്നെ എടുക്കാൻ പറ്റും കാരണം ഇവിടെ വരയ്ക്കേണ്ടത് ഐ എല്ലും ഇതും അല്ലെങ്കിൽ ഐ ഐയും ഇതും തമ്മിലുള്ള ഗ്രാഫാണ് പക്ഷേ ഇവിടെ ഐ എൽ ഐ എല്ലും ഐ ഈക്വൽ ആയതുകൊണ്ട് ഐ എഫിൻ്റെ ഗ്രാഫ് തന്നെ ഇവിടെ വരച്ചതെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും കുറച്ച് ഭാഗം കുറയും എത്ര ഭാഗം കുറയും ഇതാ ഇത്രയും കുറഞ്ഞാൽ എന്ത് ചെയ്ത് നമുക്ക് അടുത്ത് എന്ത് കിട്ടി ഇൻറ്റേണൽ ക്യാർ ആയിട്ട് വീണ്ടും കുറച്ച് ഭാഗം കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എക്സ്റ്റേണൽ ക്യാർ ആയിട്ട് ഓക്കെ ആണോ യെസ് അപ്പോൾ ഇവിടെ ഐ എല്ലെ ഫീൽഡ് കറണ്ടുമായിട്ട് സീരീസ് അത് ഫീൽഡ് കറണ്ടും ഐ എല്ലൊക്കെ സീരീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ ഇത് വരയ്ക്കാനുള്ള കാരണം ആ ഗ്രാഫ് തന്നെ ഓക്കെ അത് ആലോചിച്ച് നോക്കുക ഒരുപാട് പറഞ്ഞ കൺഫ്യൂഷനാകും വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളാണ് കാര്യം അടുത്തതാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ഷണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ എന്താ ഷൺ സീരീസ് ജനറേ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതായിരുന്നു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇതായിരുന്നു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത് അല്ലേ ഷണ്ടിൻ്റെ മേറെക്കുറി ഇതുപോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഷണ്ടാണെങ്കിൽ എന്ത് ചെയ്ത് വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം നോക്കുക ഇത് ശ്രദ്ധിച്ചല്ലോ ഷണ്ടിലുള്ള വ്യത്യാസം നോക്ക് സെയിം ഗ്രാഫ് തന്നെ ഏറ്റവും മുകളിൽ നോലോഡാണെങ്കിൽ അവസ്ഥ ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഉറപ്പ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുക ഇൻറ്റേർണൽ ക്യാറ ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണമുള്ള ഉറപ്പ് കുറച്ചുക എക്സ്റ്റേണൽ ക്യാറ പക്ഷേ അത് അവിടെ നിൽക്കില്ല അവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇതൊക്കെ അങ്ങനെ ഇവിടെ പഠിച്ച് വെച്ചേക്കും കൂടുതൽ അലൈക്കാൻ നിൽക്കുന്നു വേണ്ട ലോഡ് റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ഗതിയിൽ കറണ്ട് ലോഡ് കറണ്ട് കൂടും ലോഡ് കറണ്ട് കൂടുകയാണ് ഗ്രാഫിൽ ഇങ്ങോട്ട് പോകാൻ അർത്ഥം ശരിയല്ലേ ഈ ലോഡ് കറണ്ട് കൂടുമ്പോൾ കൂടും ഇനി ഈ പിന്നെ ലോഡ് റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ലോഡ് കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലിമിറ്റ് വരെയുള്ളൂ ആ ലിമിറ്റ് പൊട്ടിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും നമ്മുടെ ഈ ലോഡ് റെസിസ്റ്റൻസ് കുറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ ലോഡ് കറണ്ട് മാത്രമല്ല ലോഡ് കറണ്ടും നമ്മളെ ടെർമിനൽ വോൾട്ടേജും രണ്ടും അവിടെ കുറയും ടെർമിനൽ വോൾട്ടേജ് ഓൾറെഡി ഇവിടെ ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജിനെ കുറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെന്താ എന്താ പറയുക സാധാരണ ഇവിടെ ഈ ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ലോഡ് കറണ്ട് കൂടുകയാണ് ചെയ്യാം കാരണം റെസിസ്റ്റൻസ് പറയുമ്പോൾ കറണ്ട് കൂടണം അങ്ങനെ ലോഡ് കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുക ചെയ്യാം പക്ഷേ ഈ കേസിൽ അതൊരു പിന്നെയും 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 ലോഡ് റെസിസ്റ്റൻസ് കുറഞ്ഞു ലോഡ് കറണ്ട് കൂടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലോഡ് കറണ്ട് കൂടല്ലോ ചെയ്യാം ലോഡ് കറണ്ട് എന്തെയും കുറയും അപ്പോൾ ലോഡ് കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയത് പെട്ടെന്ന് ലോഡ് കറണ്ട് കുറഞ്ഞു പറഞ്ഞാൽ ഗ്രാഫ് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും നല്ലല്ലേ ഈ ബാക്കിലേക്ക് കുറച്ചാലല്ലേ ലോഡ് കറണ്ട് കുറയുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു ചേഞ്ച് അത്രേ ഉള്ളൂ കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട എഴുതി വായിച്ചു നോക്കുക സിംപിളാണ് കാര്യം കൂടുതലൊന്നുമില്ല ഇനി എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ഇതെന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ഷണ്ട് ആണ് ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ അതിൽ എക്സ്റ്റേണൽ എന്ന് മാത്രം ഇവിടെ എക്സ്റ്റേണലും ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയാൻ പോകുന്നു ഓക്കെ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ എക്സ്റ്റേണൽ ക്യറൊക്കെ വർക്കാണ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ടും ടെർമിനൽ വോൾട്ടേജും നമ്മൾ കെയറാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണിപ്പോൾ ലോഡ് കറൻറ്റ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ലോഡ് കറൻ്റ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇതിൽ നോക്ക് ഇത് പിന്നെ അങ്ങോട്ട് ഒരു വോൾട്ടേജ് അങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ഓവർ കോമ്പൗണ്ട് ആണെന്ന് പറയാം ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുന്നില്ല ഓൾമോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെയാണ് നമുക്ക് പറയാം അത് ഫ്ലാറ്റ് കോമ്പൗണ്ട് ആണ് ഇനി ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കുറേ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അതെന്താ അണ്ടർ കോമ്പൗണ്ട് ആണെന്ന് പറയാം ആ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളൂ അതാണ് കാര്യങ്ങൾ കാര്യങ്ങളിൽ എഴുതി വെച്ചത് ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ ക്യാമറ മൂന്ന് രീതിയിൽ ഓവർ കോമ്പൗണ്ട് ഫ്ലാറ്റ് കോമ്പൗണ്ട് അണ്ടർ കോമ്പൗണ്ട് അപ്പോൾ ഫീൽ ആ ഐ എല് ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓവർ കോമ്പൗണ്ട് കോൺസ്റ്റൻ്റായിട്ട് വോൾഡേക്ക് കാണും ഫ്ലാറ്റ് കോമ്പൗണ്ട് വോൾട്ടേക്ക് കുറയുകയാണെങ്കിൽ അണ്ടർ കോമ്പൗണ്ട്